ക്ലൈമറ്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. കാർമേ ഇങ്ങനെ മൂടി നിൽക്കുക, എല്ലാം കൊണ്ടും നമ്മളെ നയിക്കുന്ന കപ്പിത്താൻ അത് ഫയറൂസ് ആണ്. താനൊരു ബീച്ച് കൂടെയാണ് നമ്മള് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് കുറച്ച് മോശമാണെങ്കിലും റോഡ് കുറച്ചല്ല, കുറച്ച് അധികം മോശമാണ് റോഡ്. രസകരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ കടപ്പുറം തന്നെ, അത് ഏറ്റവും നല്ല രാവിലെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിലൊക്കെ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കടപ്പുറത്തെത്താൻ. അപ്പം അതിനേക്കാൾ ഒരു വെറൈറ്റി നമുക്ക് രാവിലെ കാണാൻ കഴിയും എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ തോന്നി. അപ്പോൾ ഉണ്ടായൊരു യാത്രയാണിത്. അങ്ങനെ പോയി, നമ്മൾ പുലർച്ചെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിച്ചേരുന്നത്. 7 മണി ആയിട്ടില്ല, അതിന് മുന്നാണ് നമ്മൾ ഈ ഒരു തീരപ്രദേശത്ത് എത്തുന്നതും. അങ്ങനെ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ കണ്ട്. നല്ല കാറ്റാണ്, അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റുള്ള ദിവസമാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇങ്ങനെയാണ് കാറ്റ് തീരപ്രദേശത്ത് ഇങ്ങനെ അടിക്കുന്നത് നമുക്ക് അത്ര മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലെ കാറ്റ് നല്ലോണം അടിച്ചു വീശിട്ടുണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പ്രധാന ഒരു ഹൈലൈറ്റ് ഇതാണ്. നമ്മള് താനൂർ പോയി കഴിഞ്ഞാല് സ്ഥലത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ആണ്. പലർക്കും അറിയുണ്ടാവും പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. വെറൈറ്റി ആണ് ഈ ഒരു സാധനം. എന്താണ് കടല്? ഓ, കാറ്റായിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലേ ഭായി. നമ്മളെ താനൂരിലാണ് ഈ സ്ഥലം ഉള്ളത്, ഒട്ടുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് പുഴയാണ്, ഇതാണ് പുഴ കാണുണ്ടാവുക. അതിന് തിരമാലയൊന്നുമില്ല. അവിടെ നേരെ ഇങ്ങനെ അങ്ങോട്ട് വന്നാൽ കടല് തലമാരൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അങ്ങനെ നമ്മള് അഴിമുഖം എന്നൊക്കെ പറയുന്ന ഒരു സാധനം